ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇരട്ട കുട്ടികളാണെങ്കിൽ പ്രസവ സമയത്ത് ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഇരട്ട കുട്ടികളെ ഗർഭം ധരിച്ചാൽ അമ്മമാർ നേരിടേണ്ട പ്രശ്നങ്ങൾ. അതിനു മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഗർഭകാലത്ത് ഗർഭിണികൾക്ക് പല അസ്വസ്ഥതകളും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇരട്ട കുട്ടികളെയാണ് ഗർഭം ധരിച്ചതെങ്കിൽ അസ്വസ്ഥതകൾ വളരെ അധികം കൂടുതലായിരിക്കും. എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഇരട്ട കുട്ടികളെ ഗർഭം ധരിച്ചാൽ അമ്മമാർ അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇരട്ട കുട്ടികളെയാണ് ഗർഭം ധരിച്ചതെങ്കിൽ പ്രസവ സമയത്ത് അല്പം പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നു. ഇവരിൽ പലപ്പോഴും മാസം തികയാതെ പ്രസവിക്കുന്നതിനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ്. മാത്രമല്ല 37 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ പ്രസവം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. കുഞ്ഞിൻ്റെ ഭാരം മറ്റൊരു ഘടകമാണ്. ഇരട്ട കുട്ടികളെയാണ് പ്രസവിക്കുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ ഭാരം കുറയുന്നതിനുള്ള സാധ്യത വളരെ അധികം കുറവാണ്. 2.5 കിലോയിൽ കുറവായിരിക്കും കുഞ്ഞിൻ്റെ ഭാരം. പലപ്പോഴും വളർച്ചക്കുറവ് സംഭവിക്കുന്നത് ഇരട്ട കുട്ടികളിൽ ആണ്. ഇത് കുഞ്ഞിൻ്റെ വളർച്ച വളരെ അധികം കുറയ്ക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇവരിൽ പ്ലാസൻറ്റയ്ക്ക് പലപ്പോഴും 2 കുഞ്ഞുങ്ങളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ നൽകാൻ സാധിക്കുന്നതല്ല. പലപ്പോഴും പ്ലാസൻറ്റയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം ഇവരിൽ ചില ഇരട്ട കുട്ടികളിൽ ഒരു പ്ലാസൻറ്റയിലും ചില ഇരട്ട ഗർഭത്തിൽ 2 പ്ലാസൻറ്റകളും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഒരു പ്ലാസൻറ്റയുള്ള സമയത്ത് അത് ഗർഭത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഗർഭകാലത്ത് പ്രമേഹത്തിനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ്. ഇത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇരട്ട ഗർഭം അല്ലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രമേഹത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും ചികിത്സയ്ക്കും മരുന്നും തുടരേണ്ടതാണ്. അബോർഷനുള്ള സാധ്യത പലപ്പോഴും ഇരട്ട കുട്ടികളിൽ കൂടുതലായിരിക്കും. ഈ അവസ്ഥയിൽ വളരെ അധികം ശ്രദ്ധ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് 30 വയസ്സിന് ശേഷം ഗർഭം ധരിക്കുകയാണെങ്കിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.